നമസ്കാരം ഞാൻ കിരണ ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പ്രസന്റഡ് ബൈ NCDC പഞ്ഞമില്ലാത്ത പ്രഖ്യാപനം വരൾച്ച നേരിടാനും സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനും നവീന പദ്ധതികളുമായി നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം വനിതാ സുരക്ഷയ്ക്കായി പ്രത്യേക വകുപ്പിന് പുറമെ എല്ലാ താലൂക്കിലും വനിതാ പോലീസ് സ്റ്റേഷൻ ആറു മേഖലകൾ ലക്ഷ്യമിട്ട് നവകേരള കർമ്മ പദ്ധതി നടപ്പാക്കുമെന്നും പ്രഖ്യാപനം പെൻഷൻ വിതരണം ഡിജിറ്റലൈസ് ചെയ്യാനുള്ള പദ്ധതിയിൽ നെറ്റ് കോർ ബാങ്കിംഗ് സംവിധാനം വഴി നടപടിക്രമങ്ങൾ സുഗമമാക്കും ജൈവകൃഷി പ്രോത്സാഹനത്തിന് ഊന്നൽ നൽകുന്ന സർക്കാർ കാർഷിക രംഗത്ത് സംസ്ഥാനത്തെ സ്വയം പര്യാപ്തമാക്കും കിഫ്ബി വഴി 4,000 കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയും ലക്ഷ്യം സ്ത്രീകൾക്കു നേരെ വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ ലൈംഗിക കുറ്റവാളികളുടെ പട്ടിക പരസ്യപ്പെടുത്തുമെന്നും പീഡനത്തിനിരയാകുന്നവർക്ക് സമഗ്രമായ നഷ്ടപരിഹാര പദ്ധതി ആവിഷ്കരിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളുടെ നിലവാരം ഉയർത്താൻ സമഗ്ര പദ്ധതി 100 സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും ക്ലാസ് മുറികൾ ഡിജിറ്റലൈസ് ചെയ്യുമെന്നും പ്രഖ്യാപനം വ്യവസായ മേഖലയ്ക്ക് ഊർജം പകരാൻ കൂടുതൽ ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്കും പദ്ധതി നിശബ്ദതയുടെ മുഴക്കം നിയമസഭയുടെ ബഡ്ജറ്റ് സമ്മേളനം ആരംഭിച്ചത് നയപ്രഖ്യാപന വേളയിൽ പ്രതിപക്ഷത്തിന്റെ നിശബ്ദ പ്രതിഷേധത്തോടെ റേഷൻ പ്രതിസന്ധിയും കുടിവെള്ളക്ഷാമവും സൂചിപ്പിക്കുന്ന ബാനറുകളുമായി സഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ നയപ്രഖ്യാപനം തടസ്സപ്പെടുത്താതിരുന്ന പ്രതിപക്ഷം വരും ദിനങ്ങളെ പ്രക്ഷുബ്ധമാക്കും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം മുൻനിർത്തി ക്രമസമാധാന നില അപകടത്തിലെന്ന് പ്രതിപക്ഷം ആരോപിക്കും സർക്കാരിനു നേരെ ആയുധമാക്കാൻ റേഷൻ മേഖലയിലെ പ്രതിസന്ധിയും കണ്ണൂരിലെ രാഷ്ട്രീയ അക്രമങ്ങളും മുതൽ LDFലെ ആഭ്യന്തര കലഹം വരെ 100 വിഷയങ്ങൾ ആറാം നാളിലും അന്ധകാരം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട് 6 ദിവസം പിന്നിടുമ്പോഴും കാണാമറയത്തെ മുഖ്യപ്രതിക്കായി ഇരുട്ടിൽ തപ്പി പോലീസ് പ്രതി തമിഴ്നാട്ടിലുണ്ടെന്നും അന്വേഷണം ഊർജിതമെന്നും ആവർത്തിക്കുമ്പോഴും പൾസർ സുനിയെ കുരുക്കാനാവാത്ത സമ്മർദ്ദത്തിൽ അന്വേഷണ സംഘം പോലീസിന്റെ ഇടപെടൽ ഫലപ്രദമെന്ന് മുഖ്യമന്ത്രിയുടെ പല്ലവി പ്രതികളെക്കുറിച്ച് പൂർണ്ണ വിവരം ലഭിച്ചിട്ടും സംസ്ഥാനത്തെ നടുക്കിയ ക്രൂരപീഡനത്തിനു പിന്നിലെ മുഖ്യ ആസൂത്രകൻ ഊഹാപോഹങ്ങളുടെ ഇരുട്ടിൽ അറസ്റ്റിലായ മണികണ്ഠനിൽ നിന്ന് ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പോലീസ് ഓടുന്ന കാറിൽ നടിയെ ആക്രമിച്ച പൾസർ സുനിക്ക് പുറമെ സംഘാംഗമായ തലശ്ശേരി സ്വദേശി ബിജീഷിനായും തിരച്ചിൽ വാഹനത്തിൽ നടിയെ ഉപേക്ഷിച്ചു മടങ്ങവേ പൾസർ സുനി ആസൂത്രകനുമായി ഫോണിൽ സംസാരിച്ചെന്ന മണികണ്ഠന്റെ മൊഴി കൊട്ടേഷൻ നടപ്പാക്കിയ വിവരത്തിനൊപ്പം പണത്തിന്റെ കാര്യവും സുനി സംസാരിച്ചു എന്നാൽ സുനി അഭിഭാഷകനു കൈമാറിയത് ഈ ഫോൺ അല്ലെന്ന് അന്വേഷണത്തിൽ സ്ഥിരീകരണം നിഴൽ തേടുന്ന അന്വേഷണം നടി ആക്രമിച്ച സംഭവത്തിൽ സംശയത്തിന്റെ നിഴലിലായ നടൻ ദിലീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനു പിന്നാലെ പ്രതിരോധവുമായി കൂടുതൽ സിനിമാക്കാർ ദിലീപിനെ കേന്ദ്രീകരിച്ചുള്ള വാർത്തകൾക്കു പിന്നിൽ ഗൂഢാലോചനയെന്ന് നിർമ്മാതാക്കളുടെ സംഘടന സിനിമാ മേഖലയിൽ പുതിയ സംഘടന രൂപീകരിച്ചതിന്റെ പേരിലാണ് തന്നെ ചിലർ ക്രൂശിക്കുന്നതെന്ന് ദിലീപിന്റെ ആരോപണം കേസുമായി തന്നെ ബന്ധപ്പെടുത്തി പുറത്തുവരുന്നത് കള്ളക്കഥകളെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ദിലീപ് ഇതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ പോലീസ് വരികയോ തന്നെ ചോദ്യം ചെയ്യുകയോ ഉണ്ടായിട്ടില്ല സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളുമായി നേരിട്ടോ അല്ലാതെയോ ഒരു ബന്ധവുമില്ലെന്നും ദിലീപിന്റെ വിശദീകരണം അതേസമയം സംഭവത്തിന്റെ ആസൂത്രണം സംബന്ധിച്ചുള്ള അന്വേഷണം സിനിമാക്കാരിലേക്ക് നീട്ടാൻ തീരുമാനമായി അന്വേഷണ സംഘം നടി അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരെ ചോദ്യം ചെയ്യും താഴ്വരയിലെ പ്രകോപനം ദക്ഷിണ കാശ്മീരിൽ ഷോപ്പിയാൻ മേഖലയിലെ ഭീകരാക്രമണത്തിൽ 3 സൈനികരും സ്ത്രീയും ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു സൈനിക വ്യൂഹത്തിനു നേരെയുണ്ടായ ആക്രമണത്തിൽ മറ്റു 4 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് മേഖലയിൽ തിരച്ചിൽ തുടരുന്നു ഷോപ്പിയാനിലെ മാത്രികാമിൽ തീവ്രവാദ വിരുദ്ധ ദൌത്യം കഴിഞ്ഞു മടങ്ങിയ സംഘത്തിനു നേരെ ശക്തമായ ആക്രമണമുണ്ടായത് പുലർച്ചെ 2:30 സൈന്യം പ്രത്യാക്രമണം നടത്തിയെങ്കിലും തീവ്രവാദികൾ ഇരുളിൽ രക്ഷപ്പെട്ടു 3 ആഴ്ചയ്ക്കിടെ കശ്മീരിൽ സൈന്യത്തിനു നേരെ ഭീകരർ നടത്തിയ 4-ാമത് ആക്രമണമാണ് ഇന്നത്തേത് ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം നമസ്കാരം